പാർട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത് മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ല, ഗണപതി തന്നെ ഒരു മിസ്സാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി. അതായത് ഹിന്ദു സമൂഹത്തിൻ്റെ ലോകമെമ്പാടുമുള്ള നിരവധി ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിൽ ആരാധനാമൂർത്തിയായിട്ട് ഹിന്ദു സമൂഹം ആരാധിക്കുന്ന ഒരു ശക്തിയെ, ആ ശക്തിയെ അത് മിത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിക്കാൻ അതിനുള്ള അധികാരം അത് ഹിന്ദു സമൂഹത്തോടുള്ള വെല്ലുവിളിയായിട്ട് തന്നെയേ കാണാൻ പറ്റുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ വിനായകാഷ്ടകം എന്നുള്ള പേരിലുള്ള ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ആ വിനായകാഷ്ടകം ഗണപതി തന്നെ മിത്താണെങ്കിൽ അതെഴുതിയ വിനായകാഷ്ടകം എഴുതിയ ശ്രീനാരായണ ഗുരുദേവൻ, ആ ശ്രീനാരായണ ഗുരുദേവൻ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അഭിപ്രായമുണ്ടോ എന്നുകൂടി സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കണം. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. സ്പീക്കറുടെ മതം, ആ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് സ്പീക്കറുടെ നിലപാടാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടാണെങ്കിലും ആ നിലപാടുകൾ വ്യത്യസ്തമാണ്. അതിനർത്ഥം ഈ നിലപാടുകൾക്ക് ഒരു തരത്തിലും സമാനമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഇന്ന് രാവിലെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും ചില ചോദ്യങ്ങൾ ചോദിച്ചു. ശാസ്ത്രീയമായിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാണുന്നതെങ്കിൽ ആ ചോദ്യങ്ങൾക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മറുപടി പറയാൻ സന്നദ്ധരാകുമോ എന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മഞ്ചേരിയിലെ ഗ്രീൻ വാലി അടച്ചുപൂട്ടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന്, മറ്റാരുടെയെങ്കിലും മറ്റേതെങ്കിലും ഈ തരത്തിലുള്ള ഒരു സംഭവമായിരുന്നുവെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും എടുക്കുന്ന സമീപനം ഇതേപോലത്തെ സമീപനം എടുക്കുകയോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല. ആയുധ സംഭരണവും ആയുധ പരിശീലനവും നടക്കുന്ന കേന്ദ്രം, ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നു എന്നുള്ള വ്യാജാരോപണം ഉന്നയിച്ചുകൊണ്ട് ആർ എസ് എസ് ശാഖ നിർത്താൻ വേണ്ടിയിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ആളുകൾ, ഒരു ദശകത്തിലേറെക്കാലമായിട്ട് നടക്കുന്ന ആയുധ സംഭരണവും ആയുധ പരിശീലനവും കണ്ടില്ല എന്നുള്ളത് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? ഇത് തന്നെ വളരെ വ്യക്തമല്ലേ. ഇതിനൊരു പ്രധാന വാദമായിട്ട് പറയുന്നത് ശാസ്ത്രബോധം അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ വളർത്താൻ വേണ്ടി. അതുതന്നെയാണ് ഞാൻ പറയുന്നത്. ഈ സയന്റിഫിക് ടെമ്പർ ഒരു മതത്തിൻ്റെ കാര്യത്തിൽ മാത്രം മതിയൊന്നാണ്, എല്ലാ മതത്തിൻ്റെ കാര്യത്തിലും സയന്റിഫിക് ടെമ്പർ വളരണം. ഹിന്ദു സമൂഹത്തിൻ്റെ വിശ്വാസങ്ങൾക്കുള്ള അത്ര സയന്റിഫിക് ടെമ്പർ ഒരുപക്ഷെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റു മതങ്ങളിൽ കാണുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതാണല്ലോ ഇന്ന് രാവിലെ സുമാരനായിരുന്നു എന്നെ പറഞ്ഞത്. അതിൻ്റെ സയന്റിഫിക് ടെമ്പർ എന്താണെന്നും കൂടി പറയട്ടെ.